ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രീസ് ബി ടു ജീസസ് ഹല്ലേലൂയ വീണ്ടും നമ്മുടെ കോൺവെൻ്റിൻ്റെ ഒരു സ്ഥലത്താണ് സൃഷ്ടി നിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ കർത്താവ് ഒരുക്കിയ സ്റ്റുഡിയോ നമ്മളെന്തൊക്കെയോ സ്റ്റുഡിയോ ഒരുക്കിയതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും പ്രിയപ്പെട്ടവരെ മനോഹരമായ സുപ്രഭാതത്തിൽ മനോഹരമായ കർത്താവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഇന്ന് നമ്മൾ ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എന്തോ അപ്രതീക്ഷിതമായി സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുമ്പോൾ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് സിസ്റ്ററുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ധ്യാനത്തെ ശുശ്രൂഷകൾക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നാളെയാണ് ധ്യാനം ഒരു സ്ഥലത്ത് നടത്താൻ പോകുന്നവെച്ചാൽ പാട്ടുകാർ അവർക്കൊരു തടസ്സം ഒളിച്ച് പറയും അല്ലെങ്കിൽ അവർക്ക് നേർച്ചക്കഞ്ഞിയും ഇതും ഒരുക്കുന്ന അവരുടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രേക്ഷിതർ ഒരുമിച്ച് പറയും ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല ചില കാരണങ്ങളാൽ ഇങ്ങനെ തലേ ദിവസം രണ്ട് ദിവസം മുൻപ് തൊട്ട് പിശാജ് സിസ്റ്റിനെ ടീമിനെ ഞെരുക്കുന്ന അനുഭവം ഇത് വലിയൊരു ഒരു ഇതാണ് കാരണം അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത് എന്നാൽ അതൊക്കെ കർത്താവ് ഒരുക്കും ഒരുക്കും ആ സമയത്തേക്ക് ഈശോ വേണ്ടത് വേറെ വഴികൾ തുറന്ന് അല്ലെങ്കിൽ വേറെ വാതിലുകൾ തുറന്ന് ഈശോ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരുക്കും ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കർത്താവാണെന്ന് ഒരൊറ്റ വിശ്വാസം നമ്മിലുണ്ടെങ്കിൽ അത് കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വലിയ അത്ഭുതങ്ങൾ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് ധ്യാനിക്കാം ശക്തി പ്രാപിക്കാം കൃപ നേടാം ആമേ